ജുലിറ്റ ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു നല്ല ദീപാവലി ആശംസിക്കുന്നു പ്രേക്ഷകർക്കും. വളരെ പ്രതീക്ഷയുടെയും നന്മയുടെയും ഒക്കെ പ്രതീകമായ ഒരു ദീപാവലി ആശംസിക്കുകയാണ്. നമുക്ക് മൊത്തത്തിൽ ഇരുട്ടിലാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു ചെറു പ്രതീക്ഷയൊക്കെ നൽകുന്നത് ഇങ്ങനത്തെ ചില ദിവസങ്ങളൊക്കെ വരുമ്പോൾ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഉത്തരേന്ത്യയിലാണ് ദീപാവലിയുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് ഉത്തരേന്ത്യയിലെ ദീപാവലി വിശേഷങ്ങളിലേക്കൊക്കെ ഇന്ന് പോകാം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. നാടകാചാര്യൻ എന്നൻപിള്ളയുടെ സ്മരണയ്ക്ക് 25 വർഷമാണ് ഇന്ന്. നമുക്കറിയാം ഇന്ന് എന്നൻപിള്ള ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീതുപ്പുന്ന വാക്കുകളിൽ എന്തെല്ലാം ആക്ഷേപഹാസ്യങ്ങളും എന്തെല്ലാം ചടുലമായ രചനകളുമായിരിക്കാം ഒരുപക്ഷെ അരങ്ങിലെത്തുക എന്ന് കാലമേറുന്തോറും എന്നൻപിള്ളയെ വളരെ ആദരവോടെ വളരെ ശക്തമായി ഓർക്കുന്ന ദിവസം കൂടിയാണ്. പ്രധാനപ്പെട്ട നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടോട് തുടങ്ങാം. ബീഹാറിലെ NDA അധികാര വിഭജനം സംബന്ധിച്ച ഒരു ധാരണ പൂർണ്ണമായും എത്തിയിട്ടുണ്ടോ? നാളത്തെ യോഗം നിർണായകമാണെന്നറിയാം. ഉപമുഖ്യമന്ത്രി പദം നേരത്തെ പോലെ സുശീൽ മോദി തന്നെ ആയിരിക്കുമോ? ഒന്നിലധികം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായിരിക്കുമോ? ജിതിൻ റാം മാഞ്ചി മന്ത്രിസഭയിലേക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കാണോ? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? എന്തായാലും ബീഹാറിൽ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. ഇതുവരെയും ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഉപമുഖ്യമന്ത്രി പദം രണ്ടു പേർക്കായി നൽകണോ എന്നുള്ളൊരു ആലോചന BJPയിലുണ്ട്. കാരണം ഉത്തർപ്രദേശ് മാതൃകയിൽ അത്തരത്തിൽ നൽകാമെന്നുള്ളൊരു ഒരു ആവ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരിഗണന അത്തരം ഒരു പരിഗണന വേണമെന്നുള്ളൊരു ആവശ്യം ഒരു കോണിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. അതേസമയം തന്നെയാണ് സുശീൽ മോദി തുടരുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. സുശീൽ മോദിയെ ഇത്തവണ മാറ്റി നിർത്തി കാമേശ്വർ ചൗപ്പാലിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളൊരു ആലോചന നടക്കുന്നുണ്ട്. കാമേശ്വർ ചൗപ്പാൽ ഇപ്പോൾ അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാണ്. അതോടൊപ്പം തന്നെ അയോധ്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം മുൻപ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രിയാക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിക്കും അതിൽ വലിയ താല്പര്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണോ എന്നുള്ള ചർച്ചകളും പുരോഗമിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജിതൻ റാം മാഞ്ചിയെ സംബന്ധിച്ചുള്ള കാര്യവും അതോടൊപ്പം തന്നെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയെ സംബന്ധിച്ചുള്ള കാര്യവുമാണ്. ഈ രണ്ട് പാർട്ടികളെയും മഹാസഖ്യം അവരിലേക്ക് ക്ഷണിച്ചിരുന്നു. 8 സീറ്റ് ഇവർക്കുണ്ട്. ഇവരെ കൂടെ നിർത്തി കഴിഞ്ഞാൽ മഹാസഖ്യത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയും NDAയുടെ ഭൂരിപക്ഷം ഇടിയുകയും ചെയ്തു. പക്ഷേ മഹാസഖ്യത്തിൻ്റെ ക്ഷണം ജിതൻ റാം മാഞ്ചിയും വികാസ് ഇൻസാൻ പാർട്ടിയുടെ നേതാവ് മുകേഷ് സാനിയും തള്ളി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗമാകും. പക്ഷേ മന്ത്രിയാകാനില്ല എന്ന് ജിതൻ റാം മാഞ്ചി വ്യക്തമാക്കിയിരിക്കുന്നു. ജിതൻ റാം മാഞ്ചിക്ക് ഗവർണർ സ്ഥാനം BJP വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന ചില സൂചനകൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ബീഹാറിൽ പുരോഗമിക്കും. NDAയുടെ നിയമസഭാ കക്ഷി നേതാവായി ഇന്നലെ നടന്ന യോഗത്തിൽ നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തതായുള്ള വിവരമുണ്ട്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനമുണ്ടാകും. 12:30 നാളെ നിതീഷ് കുമാറിൻ്റെ വസതിയിൽ യോഗം ചേരും. അതിനുശേഷം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തിങ്കളാഴ്ച പുതിയ സർക്കാർ ബീഹാറിൽ അധികാരമേൽക്കുമെന്നുള്ളതാണ്. ഇന്നലെ നിതീഷ് കുമാർ ഗവർണർക്ക് രാജി സമർപ്പിച്ചിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ അദ്ദേഹത്തോട് ഗവർണർ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശരി, നന്ദി ബിനുരാജ്. വിശദമായ വിവരങ്ങൾക്ക് ദില്ലിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ബിനുരാജ് നൽകിയത്. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം ഉടനീളം ചർച്ചയായത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് അവധിയെടുത്ത് ചികിത്സയ്ക്ക് പോവുകയും പകരം ചുമതല AV ജയരാഘവൻ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. കോടിയേരിയുടെ പടിയിറക്കമെന്ന് മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിച്ചു. പക്ഷേ കോടിയേരി തൽക്കാലം അവധിയെടുക്കുന്നതേ ഉള്ളൂ. അതിനെ ഒരു പടിയിറക്കമായി കാണരുത്, കാണുന്നത് ക്രൂരതയാണ് എന്നുവരെ പാർട്ടിയും പാർട്ടി അനുകൂല നിലപാടുകാരും ഒക്കെ പരസ്യമായി വാദിച്ചു. പക്ഷേ എന്തായാലും കാൽ നൂറ്റാണ്ടിന് ശേഷം കണ്ണൂരിന് പുറത്തേക്ക് ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉണ്ടാവുക. 6 വർഷത്തോളം പാർട്ടിയെ നയിച്ച കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സാർത്ഥമാണെങ്കിൽ പോലും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഒഴിയുക എന്ന അപൂർവതയുണ്ട്. അതിനുശേഷം എന്താ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിനി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. R. അജയഘോഷിയായിരുന്നു. അജയഘോഷ്, ഇന്നലെ പാർട്ടിയുടെ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയെ ഇത്ര കണ്ട് വ്യാഖ്യാനിക്കേണ്ട അർത്ഥമില്ല എന്നുള്ളതാണ് പാർട്ടി നേതാക്കളൊക്കെ ആവർത്തിച്ചു പറഞ്ഞത്. ഇന്നലെ ഉടനീളത്തെ ദിവസത്തെ ചർച്ച ഇതൊക്കെയായിരുന്നു. ഇന്നെന്തെങ്കിലും കൂടുതൽ വിശദീകരണങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? വിജയരാഘവൻ ഇന്ന് ചുമതലയേൽക്കും. അദ്ദേഹത്തെ കാണാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടോ? PG, അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഒരു നവമാത്രമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്ന് കുറച്ചുകൂടി എന്തെങ്കിലും സംസാരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നീട് PG പറഞ്ഞതുപോലെ ഇന്നലെ പാർട്ടിയുടെ ഏറ്റവും അടുത്ത കേന്ദ്രങ്ങളും കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളും ഒരു ചികിത്സാർത്ഥമുള്ള താൽക്കാലികമായ ഒരു മാറ്റമാണ്
എന്ന് പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാറ്റമാണ് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോടിയേരി പെട്ടെന്ന് ഇങ്ങനെ മാറുന്നു. ഒരുപക്ഷെ കോടിയേരിയുടെ മാറ്റം നേരത്തെ തന്നെ കരുതിയിരുന്നതാണെങ്കിലും പെട്ടെന്നുള്ളൊരു മാറ്റം. അതോടൊപ്പം എല്ലാവരെയും ഞെട്ടിച്ചത് പകരം വിജയരാഘവൻ വന്നു എന്നുള്ളതാണ്. നേരത്തെ വ്യാപകമായി പറഞ്ഞു കേട്ടിരുന്ന പേരുകളെല്ലാം ഒഴിവാക്കി കണ്ണൂരിൻ്റെ പിടിയിൽ നിന്നും, കണ്ണൂരിവിടെ പിടിയിൽ നിന്നും ഈ പാർട്ടി നേതൃത്വം മറ്റൊരാളിലേക്ക് പോകുന്നു എന്നുള്ള അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് സംഘടനാപരമായിട്ട് പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ള പൊതുവിലയിരുത്തലാണ് എല്ലായിടത്തും ഉള്ളത്. മാത്രവുമല്ല, ഈ എത്രയോ നാളുകൾ, 28 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിന് പുറത്തുനിന്നുള്ളൊരു നേതാവ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അതും വലിയ ഒരു ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ ഒരു ജോലി കൊടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു നേതൃമാറ്റം, ഒരു തലമുറ മാറ്റം ഉണ്ടായാൽ അടുത്തതാര് എന്ന് ചോദ്യത്തിനുള്ള വളരെ കൃത്യമായ ഒരു ഉത്തരമാണ് വിജയരാഘവൻ്റെ പേര്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കേന്ദ്ര നേതൃത്വത്തിലെ മുഴുവൻ നേതാക്കൾക്കും സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾക്കും ഏറ്റവും താല്പര്യമുള്ളൊരു വ്യക്തി, കേന്ദ്ര കമ്മിറ്റിയിൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ഒരാൾ, അതോടൊപ്പം കേരളത്തിലെ സമവാക്യങ്ങൾ മാറി വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കാണാം. അവിടെയും വിജയരാഘവൻ എന്നുള്ളൊരു പേര് വളരെ പ്രാമുഖ്യത്തോടു വരികയാണ്. കണ്ണൂരിൻ്റെ പിടിയിൽ നിന്നും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം പതുക്കെ മാറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ സി പി എമ്മിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക്, ഒരുപാട് പേർ പങ്കുവെക്കുന്ന കാര്യം. പി ജി അജയഘോഷ്, മറ്റൊരു കാര്യം, മണ്ഡലകാലത്തിന് നാളെ ശബരിമല നട തുറക്കുകയാണ്. നമുക്കറിയാം, 10,000 ആളുകൾ ഒരു ദിവസം വന്നിരുന്നു എങ്കിൽ ഇത്തവണ മുതൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 1,000 പേർക്ക് മാത്രമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഉള്ള പ്രവേശനം. ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് അക്കാര്യത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ? പി ജി, ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ട് വരുന്നുണ്ട്. അതായത്, കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഈ സമയത്തൊരു വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു മണ്ഡലകാല പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഈ 1,000 പേരെന്നുള്ള എണ്ണം നിജപ്പെടുത്തി വളരെ കർക്കശമായ ഒരുപാട് നിർദ്ദേശങ്ങളോട് കൂടിയുള്ളൊരു തീർത്ഥാടന കാലമാണ് വരാൻ പോകുന്നത്. ആദ്യം ഈ വെർച്വൽ ക്യൂ എല്ലാ ദിവസത്തേക്കും ഉള്ളത് ഇതിനകം തന്നെ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്, സാധാരണ ദിവസങ്ങളിൽ 1,000 പേര്, വാരാന്ത്യങ്ങളിൽ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ 2,000 പേര്, പിന്നീട് നമ്മൾ അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളുള്ള ദിവസങ്ങളിൽ 5,000. ഇതാണ് അതിൻ്റെ ഒരു ക്രമീകരണം. ഏറ്റവും പ്രധാന പ്രശ്നമുള്ളത്, 24 മണിക്കൂറിന് മുമ്പ് ഈ കോവിഡ് പരിശോധിച്ച് നെഗറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് പോകേണ്ടത്. അങ്ങനെ പോകാൻ കഴിയാത്തവർക്ക് നിലയ്ക്കലിൽ പരിശോധനാ സംവിധാനമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ പിന്നെ ഈ കോവിഡോ മറ്റ് പനിയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആ തീർത്ഥാടകന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. പിന്നീട് ഈ തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രധാന സംഭവം, കാര്യം, ഒരു ഭാഗമാണ് പമ്പാ സ്നാനം എന്നുള്ളത്. അത് ഇത്തവണ പമ്പയാറ്റിൽ കുളിക്കുന്ന സംവിധാനമില്ല. പകരം നേരത്തെ നമ്മൾ അവിടെ ക്രമീകരണം ഏർപ്പെടുത്തിയതുപോലുള്ള ഷവറിൽ കുളിയായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. വളരെ കൃത്യമായ അകലവും മറ്റും പാലിച്ചുകൊണ്ട് ഓരോ അരമണിക്കൂറിലും കൈകളെല്ലാം വൃത്തിയാക്കി, സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കിക്കൊണ്ടുള്ള പോക്കാണ് വേണ്ടത്. അവിടെ വിടിവെക്കുന്ന സംവിധാനം പൂർണ്ണമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അവിടെ നെയ്യഭിഷേകം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. പിന്നീട് താമസം, അവിടെ താമസവും നമുക്ക് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. നേരത്തെ VIP കളടക്കം ഒക്കെ അവിടെ റൂമെടുത്ത് താമസിക്കുക, അതൊന്നും ഈ പ്രാവശ്യം സാധ്യമല്ല. ഒരു നിശ്ചിത സമയത്തിനകത്ത് അയ്യപ്പനെ ദർശിച്ച് തിരിച്ചു വരുന്ന സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഒരുപാട് നിബന്ധനകളും നിയന്ത്രണങ്ങളുമാണ് ഉള്ളത്. കഴിഞ്ഞ തവണ എത്രയോ ആളുകൾ ഒരു ദിവസം വന്നിരുന്നെങ്കിൽ ഇനി അത് സാധിക്കാത്തൊരു സാഹചര്യം. ഈ പരിശോധന എന്നുള്ളത് ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കോവിഡ് കാലമായതുകൊണ്ട് ഒരുപാട് ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങളായിരിക്കും ഇത്തവണ ഒരു പക്ഷേ മണ്ഡലകാലത്ത് ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. ശരി അജയഘോഷ്, വിശദമായ വിവരങ്ങൾക്ക്. ഇന്ന് ദീപാവലി എന്ന് മാത്രമല്ല, ഇന്ന് കുട്ടികളുടെ ദിവസം കൂടിയാണ്, ശിശുദിനം കൂടിയാണ്. അപ്പോൾ ദീപാവലി വടക്കേന്ത്യയിൽ മാത്രമല്ല, നാട്ടിലുമുണ്ട്. നാട്ടിലെ ആഘോഷങ്ങൾ സംബന്ധിച്ച ഒരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ വീടുകളിൽ തന്നെയാണ് കൊച്ചി മട്ടാഞ്ചേരിയിലെയും ദീപാവലി ആഘോഷം. ദീപക്കാഴ്ചകളും പ്രത്യേക പൂജകളും വീടുകളിലേക്ക് ചുരുങ്ങി. നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് നിറപ്പൊലിമയേകുന്ന പടക്കങ്ങൾ ഒഴിവാക്കിയാണ് ആഘോഷം. ഉത്സവാന്തരീക്ഷത്തിൽ നിറയുന്ന മട്ടാഞ്ചേരി ഉത്തരേന്ത്യൻ തെരുവുകളിലെ ദീപക്കാഴ്ചകൾ ഇത്തവണ വീടുകളിൽ മാത്രം.
ദർഗകളിലും ക്ഷേത്രങ്ങളിലും നിയന്ത്രണം. എങ്കിലും രംഗോലിയും പേടയും ലഡുവുമൊക്കെയായി വീടുകളിൽ ദീപോത്സവത്തിന് കുറവില്ല. ടെമ്പിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ റെഡിമെയ്ഡ് സ്വീറ്റ് ബോക്സുകളാണ് പല വീടുകളിലും ഇടം പിടിച്ചിരിക്കുന്നത്. വർഷങ്ങളായി മട്ടാഞ്ചേരിയിൽ കഴിയുന്ന ഉത്തരേന്ത്യൻ കുടുംബങ്ങൾക്ക് ദീപാവലി ഒത്തുകൂടലിന്റെ ദിനം കൂടിയാണ്. കോവിഡ് വ്യാപനം കാരണം കൂടുതൽ കുടുംബങ്ങളിലും അധികം ഒത്തുചേരലുകളില്ല. ഹരിത ട്രൈബ്യൂണലിന്റെ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ 3 മണിക്കൂർ മാത്രമാണ് പടക്കം പൊട്ടിക്കാൻ അനുവാദം. ഇത്തവണ ദീപോത്സവം കോവിഡ് മഹാമാരിക്കെതിരായ പുതു വെളിച്ചത്തിന്റെ തുടക്കമാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. കൊച്ചിയിൽ നിന്നും ബൈജു മാവേലിക്കരയ്ക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇന്ന് ശിശുദിനമാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ശിശുദിന പരിപാടികൾ ഓൺലൈനായാണ് നടക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ ഗാനമേളകളിൽ ശ്രദ്ധേയരാകുന്ന 2 കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. സുധീഷ് സൗമ്യ ദമ്പതിമാരുടെ മക്കളായ 6 വയസ്സുകാരി ആരാധ്യയും 3 വയസ്സുകാരി അക്ഷരയുമാണ് പാട്ടിലൂടെ കയ്യടി നേടുന്നത്. അവരുടെ വിശേഷങ്ങളിലെ കണ്ണൂർ കിഴുന്നപ്പാറയിലെ 2 കൊച്ചുമിടുക്കരെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്, അക്ഷരയും ആരാധ്യയും. ഇതിലാരാ അക്ഷര? മോളെ ആരാ പാട്ട് പഠിപ്പിച്ചേ? പറഞ്ഞേ. ആണോ? എനിക്ക് ചേച്ചീനാണ് ഇഷ്ടം. അമ്മേനെയാ? അമ്മേനെയാ. അയ്യോ, നിന്റെ പല്ലെവിടെ പോയി? പൊട്ടിപ്പോയി. ഏത് പാട്ടാ പാടിത്തരുന്നേ? ലോകം മുഴുവൻ. ആ, എന്നാ പാടിക്കാം. പരീക്ഷണത്തിൻ വാൽമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോ ഹൃദയാക്ഷതിയായി രക്തം ചിന്തി മിഴിനീ പുഴയിൽ താഴുമ്പോ താങ്ങാതണലായി ദിവ്യോഷധിയായി നാദാ നാദാ കരം പിടിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ. തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ. നീ വീണ്ടും 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 മാനത്തെ ശിങ്കാരത്തോപ്പ് ഒരു ഞാലിപ്പൂവിൻ പഴത്തോട്ടം കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണ ആ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. സ്കൂളിലാണ്ട് വരുന്ന എന്താ പരിപാടി? സ്കൂളിലാണ്ട് കളിക്കും. അപ്പം ഓൺലൈൻ ക്ലാസ് ഇരിക്കലുണ്ടോ? ടിവിയിൽ വെക്കും. അക്ഷരയും ആരാധ്യയും ഗംഭീര പാട്ടുകാരാണ്. നമ്മളിവരുടെ പാട്ട് കേട്ട് കഴിഞ്ഞു ഇവർ നല്ല ഉഷാറായിട്ട് വളരട്ടെ. കണ്ണൂരിൽ നിന്നും ധനേഷ് പയ്യന്നൂരിനൊപ്പം നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. എന്തായാലും പാട്ടാണോ ചിരിയാണോ കൂടുതൽ മികച്ചത് എന്നുള്ളതാണ് കാണുന്ന സംശയം. വളരെ 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 മികച്ച, വളരെ സന്തോഷമുള്ള കുട്ടികളുടെ പാട്ടാണ് കേട്ടത്. ഇനി നമുക്ക് പഞ്ചായത്ത് കഥകൾ അബ്ജോദിൻ്റെ വരുന്നു ഇടവേളയ്ക്ക്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിക്കലെത്തി. ഒരു കലാകാരിയുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ കഥയാണ് ഇന്നത്തെ പഞ്ചായത്ത് കഥയിൽ. ദലീമ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നിറവേറ്റിയതിൻ്റെയും ഇനി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു പഞ്ചായത്ത് കഥയിൽ.
ഒരു കലാകാരിക്കൊപ്പമാണ് ഇന്ന് പഞ്ചായത്ത് കഥകൾ. പരീക്ഷണത്തിൻ വാൾ മുനയിൽ പടുനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയ ക്ഷതിയായി രക്തം ചിന്തി മിഴിനീർപ്പുഴയിൽ താഴും. ദലീമയെ ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമസ്കാരം. വനിതാ സംവരണം രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒരുപാട് സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ ഉണ്ടാവേണ്ട ഒരുപാട് ആളുകൾക്ക് അത് അവസരവും നൽകിയിട്ടുണ്ട്. ചിലരൊക്കെ ഒറ്റത്തവണ കൊണ്ട് അവസാനിപ്പിക്കും. പക്ഷെ പലരും ജനങ്ങളോട് അടുത്ത് നിൽക്കാൻ വീണ്ടും മത്സരരംഗത്തോ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തോ തുടരുകയും ചെയ്യും. എങ്ങനെയാണ് ദലീമ ഈ മത്സരരംഗത്തേക്ക് വന്നത്? അവരൊക്കെ കൂടെയൊക്കെ നിർബന്ധിച്ചു, എല്ലാവരും കൂടെ നിർബന്ധിച്ചു, ഇതിൽ നിൽക്കണം, രാഷ്ട്രീയത്തിൽ വരണം പറഞ്ഞു. ആദ്യമൊക്കെ എനിക്കൊന്നും രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാനൊന്നും പോയിട്ടും ഇല്ല. എനിക്കിഷ്ടമാണ്. ഈ കഴിഞ്ഞ തവണ പെട്ടെന്ന് പ്രചാരണ രംഗത്തേക്ക് വരികയാണ്. അതുവരെ അത്തരത്തിലുള്ളൊരു ജീവിത സാഹചര്യം അല്ല. അതെ അതെ. അപ്പൊ എങ്ങനെയായിരുന്നു ഈ പ്രചാരണം? അങ്ങനെയല്ല, എന്നെ കാണുമ്പോൾ തന്നെ കുറേയൊക്കെ കുറച്ചൊക്കെ ഒരുങ്ങിയൊക്കെ നടക്കുന്ന ആളെപ്പോഴും അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പം ഒരു പക്ഷേ എനിക്ക് വല്ല ജാഡയുണ്ടോ എന്നൊക്കെ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ പലരും ഓർക്കുന്നത് ഞാൻ ഇത്രയും എല്ലാവരോടും ഇത്രയും സ്നേഹമാണ്, അങ്ങനെ ഒരു വ്യക്തിത്വം ആയിട്ടാണല്ലോ അവർ കാണുന്നത്. അപ്പോൾ അവർ പൂർണ്ണമായിട്ട് നമ്മളെ വിശ്വസിക്കും. 5 വർഷം മുമ്പത്തെ ദലീമയും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തെ ദലീമയും തമ്മിലുള്ള വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല, ഞാൻ എന്നും ഇത് തന്നെയാണ്. ഫ്രഷേഴ്സിനോട് എന്താണ് ദലീമയ്ക്ക് പറയാനുള്ളത്? ഈ രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ കുരിശിൽ കിടക്കുക എന്നുള്ള അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ ഉപേക്ഷിക്കുകയും ജനങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയാണ്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് ആലപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് വലിയ വിമർശനങ്ങൾ പല ഭാഗങ്ങളിലൊന്നും ഉണ്ടായി. പാട്ടല്ല രാഷ്ട്രീയം എന്ന കുതിരത്തിൽ അത് ശ്രദ്ധിച്ചിരുന്ന വിവാദമൊക്കെ, അന്നേരം എന്താണ് തോന്നിയത്? സംഗീതം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അതിനെ തടുത്തു നിർത്തി മാറ്റി നിർത്താനൊന്നും പറ്റൊന്നുമില്ല. ഒരു തരത്തിലും എനിക്കൊരു തരത്തിലും പറ്റത്തില്ല അത് മാറ്റി നിർത്താൻ. ഞാൻ അതിൻ്റെ കൂടത്തിൽ ഒരു ഒഴുക്കായിട്ട് ഇതും ഇതിനെയും കൊണ്ടുപോകുമെന്ന് മാത്രമേ ഉള്ളൂ. ദലീമയ്ക്ക് എല്ലാ വിജയാശംസകളും. ദലീമയ്ക്ക് വിജയാശംസ പറഞ്ഞതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി പരിഭവിക്കേണ്ടതില്ല, അത് വളരെ സ്വാഭാവികമായും പറയുന്നതാണ്. ജയിച്ചാലും തോറ്റാലും ദലീമയും ദലീമയുടെ ശബ്ദവും പാട്ടുമൊക്കെ ഇവിടെ ഈ ആളുകൾക്കിടയിൽ തന്നെ ഉണ്ടാവും. ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ. അങ്ങനെ പഞ്ചായത്ത് കഥകൾ വരും ദിവസങ്ങളിലും തുടരുന്നു. ഇനി നമുക്ക് ഗൗരവമുള്ളൊരു വാർത്തയിലേക്ക്. ട്രഷറി വകുപ്പിൽ കോടികളുടെ തട്ടിപ്പിന് വഴിയൊരുക്കിയത് ട്രഷറി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന് വ്യക്തമാക്കിയ രേഖകൾ. സോഫ്റ്റ്വെയറിൽ പിഴവുണ്ടെന്ന് കഴിഞ്ഞ നവംബറിൽ തന്നെ ട്രഷറി വകുപ്പ് ഡയറക്ടർക്ക് അറിയാമായിരുന്നുവെന്ന രേഖയാണ് പുറത്തു വന്നത്. ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് വിവരമറിയിച്ച് കഴിഞ്ഞ നവംബറിൽ സംസ്ഥാന ട്രഷറി ഡയറക്ടർക്ക് ലഭിച്ച കത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഈ വർഷം ജൂലൈ 27 വഞ്ചൂർ സബ് ട്രഷറിയിൽ നടന്ന 2.73 കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തു വന്നത്. സോഫ്റ്റ്വെയറിലെ പാകപ്പിഴ മുതലാക്കി ഓവർഡ്രാഫ്റ്റ് എടുത്തുവെന്നാണ് ട്രഷറി വകുപ്പിന്റെ അന്നത്തെ കണ്ടെത്തൽ. എന്നാൽ പണമില്ലാത്ത അക്കൗണ്ടിൽ നിന്നും പണമെടുക്കാൻ കഴിയുന്നതാണ് സോഫ്റ്റ്വെയറെന്ന് കഴിഞ്ഞ നവംബറിൽ തന്നെ ട്രഷറി ഡയറക്ടർക്ക് അറിയാമായിരുന്നു. ഈ തട്ടിപ്പ് പുറത്തു വരുന്നതിനും 9 മാസം മുമ്പ് കാസർഗോഡ് ജില്ലാ ട്രഷറി ഓഫീസർ ട്രഷറി ഡയറക്ടർക്ക് അയച്ച കത്താണ് ഇത്. എക്സൈസ് വകുപ്പിലെ വനിതാ സിവിൽ ഓഫീസർ ട്രഷറി സേവിംഗ്സ് അക്കൗണ്ടിൽ നിന്നും അധികമായി 48,476 രൂപ പിൻവലിച്ചിരുന്നു. എന്നാൽ അധിക തുകയാണ് പിൻവലിച്ചതെന്ന് മനസ്സിലായ ഈ ഓഫീസർ പിഴവ് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയപ്പോഴാണ് ട്രഷറി ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യം അറിയുന്നത്. സോഫ്റ്റ്വെയറിലെ പിഴവ് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലായ ജില്ലാ ട്രഷറി ഓഫീസർ ഇക്കാര്യം അന്ന് തന്നെ ട്രഷറി ഡയറക്ടറെ അറിയിച്ചു. ഒരു മാസത്തിന് ശേഷം നൽകിയ മറുപടിയിൽ സാങ്കേതിക തകരാറാണെന്ന് ശരിവെച്ച ഡയറക്ടർ അവരുടെ ശമ്പളം വരുമ്പോൾ അധികമായി എടുത്ത തുക പിൻവലിക്കാൻ നിർദ്ദേശം നൽകി ഫയൽ ക്ലോസ് ചെയ്തു. അതായത് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനയോ വിലയിരുത്തലോ പിന്നീടുണ്ടായില്ല. കാസർഗോഡ് ജില്ലാ ഓഫീസർ നൽകിയ ഈ കത്ത് ട്രഷറി ഡയറക്ടർ ഗൗരവമായി എടുത്തിരുന്നുവെങ്കിൽ
വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു തട്ടിപ്പ് നടക്കില്ലായിരുന്നു എന്ന് സാരം. ഇപ്പോഴും സോഫ്റ്റ്വെയറിലെ ഈ പിഴവ് പരിഹരിച്ചിട്ടില്ല. മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് കാണിച്ച് വിജിലൻസ് അന്വേഷണത്തെയും ധനവകുപ്പ് തള്ളിക്കളഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് എസ് അജിത്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ദീപാവലി ദിവസമാണ്, അവധിയാണെന്ന് കരുതേണ്ട. അവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മാർത്തോമാസഭയുടെ 22-ാമത് പരമാധ്യക്ഷനായി ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് ചുമതലയേൽക്കുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. ബിദിൻ എംദാസ് ചേരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളോടൊപ്പം ബിദിൻ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രത്യേക പ്രാർത്ഥനകൾ, കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഏതാണ്ട് ഉച്ചവരെ നീണ്ടു നിൽക്കും ചടങ്ങ്. വിശദാംശങ്ങൾ. പി ജി, മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 22-ാമത്തെ പരമാധ്യക്ഷനായി അല്പസമയത്തിനകം ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് ചുമതലയേൽക്കും. രാവിലെ മുതൽ തന്നെ തിരുവല്ലയിലെ പുലാത്തിൻ ആസ്ഥാനത്തെ പ്രത്യേകം ക്രമീകരിച്ച മത്ബഹായിൽ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7:30 സഭ ആസ്ഥാനത്ത് മെത്രാപൊലീത്തയാകാൻ പോകുന്ന മാർ ഗീവർഗീസ് തിയോഡോഷ്യസ് താമസിക്കുന്ന സ്ഥലത്തു നിന്നും 7:30 തന്നെ ഈ പ്രത്യേകം ക്രമീകരിച്ച മത്ബഹയിലേക്ക് ആരാധനക്രമങ്ങളോടുകൂടി, പ്രാർത്ഥനാ ചടങ്ങുകളോടുകൂടി സഭയിലെ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ തിരുമേനിയെ ആനയിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപൊലീത്ത മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിന് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന മത്ബഹയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മലങ്കര മാർത്തോമ സുറിയാനി സഭ നവീകരണ സഭ എന്നറിയപ്പെടുന്ന ഈ സഭയെ ഈ കോവിഡാനന്തര കാലഘട്ടത്തിലേക്ക് നയിക്കാൻ പുതുതായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന തിരുമേനിയാണ് ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ്. മാർത്തോമ സഭയുടെ വലിയ മെത്രാപൊലീത്തയായിരുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലിയ മെത്രാപൊലീത്ത കഴിഞ്ഞ 18-ാം തീയതിയാണ് കാലം ചെയ്തത്. അതിനെ തുടർന്നാണ് സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് സഭയെ പുതുതായി നയിക്കാനുള്ള നിയോഗം ഗീവർഗീസ് മാർ തിയോഡോഷ്യസിലേക്ക് എത്തിയത്. 13 വർഷത്തിന് ശേഷമാണ് സഭയിൽ ഒരു പുതിയ മെത്രാപൊലീത്തയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭാവിശ്വാസികൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നു. പക്ഷേ കോവിഡ് നിയന്ത്രണങ്ങളുണ്ട്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സഭ ആസ്ഥാനത്ത് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾക്കൊന്നും തന്നെ പ്രവേശനമില്ല. സഭാ കൗൺസിൽ അംഗങ്ങളിലെ പ്രതിനിധികളും സഭയിലെ വൈദികരും ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് നിലവിൽ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സഭയിലെ മുതിർന്ന വൈദികനായ ഡോക്ടർ യുവാക്കിൻ മാർ കുർലോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഡോക്ടർ ജോസഫ് മാർ ബർമാനോസ് എപ്പിസ്കോപ്പയും ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പുതിയ നാമം സ്വീകരിച്ചുകൊണ്ട് മാർത്തോമസ് സഭയുടെ പുതിയ മെത്രാപൊലീത്തയായി ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് മെത്രാപൊലീത്തയെ സ്ഥാനാരോഹിതനാകും. 11 മണിയോടുകൂടി മെത്രാപൊലീത്തയ്ക്ക് അനുമോദനം അർപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനം ഈ അലക്സാണ്ടർ മാർത്തോമ മെത്രാപൊലീത്ത മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കും. സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ഡോക്ടർ ജോർജ് മാർ ആലഞ്ചേരിയാണ് ഈ സഭ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെ മറ്റ് ക്രിസ്തീയ സഭകളുടെ അധ്യക്ഷന്മാർ, രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ പുതിയ തിരുമേനിക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട്, അനുമോദനമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തും. ഏതായാലും പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ കോവിഡാനന്തര കാലത്ത് മാർത്തോമസ് സഭയെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട പുതിയ പരമാധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്താൻ കഴിയാത്ത സഭാവിശ്വാസികൾക്ക് വേണ്ടി സഭ തന്നെ പ്രത്യേകം ഓൺലൈൻ സംവിധാനത്തിൽ ഈ ചടങ്ങുകൾ വീക്ഷിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഏകദേശം 9:00 പുതിയ പേര് സ്വീകരിച്ചുകൊണ്ട് മാർത്തോമസ് സഭയുടെ പുതിയ മെത്രാപൊലീത്തയായി ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സ്ഥാനാരോഹിതനാകും. ഇനി നമുക്ക് കോട്ടയത്തെ രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും മാറ്റാൻ സാധ്യതയുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടതു മുന്നണി പ്രവേശമെങ്കിൽ അവിടെ അത്ര സുഗമമല്ല ആദ്യത്തെ സൂചനകൾ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. കോട്ടയത്ത് LDFൽ കടുത്ത ഭിന്നത. സീറ്റ് വിഭജനത്തിൽ LDFൽ തർക്കങ്ങളുണ്ടെന്ന് ജോസ് പക്ഷം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോട്ടയത്ത് കേരള കോൺഗ്രസ് ശക്തമായ പാർട്ടിയാണ്. ശക്തിക്കനുസരിച്ച് അർഹമായ പരിഗണന വേണം. CPI-ഉം CPM-ഉം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. നമ്മുടെ അവകാശപ്പെട്ട സീറ്റ് ലഭിക്കണമല്ലോ. നമ്മൾ LDFലേക്ക് വന്ന് പ്രവേശിച്ചപ്പോൾ ഇവിടെ CPM-ഉം CPI-ഉം മറ്റു കക്ഷികളും വീതിച്ചിരുന്ന സീറ്റിലേക്കാണ് ഞങ്ങൾ കൂടെ മാന്യമായ അക്കമഡേഷൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഗൗരവകരമായ ചർച്ച ഉണ്ടാവണം. അതിൻ്റെ ബുദ്ധിമുട്ട് LDFനുണ്ട്. കോട്ടയം ജില്ല നമ്മുടെ പ്രധാനപ്പെട്ട ജില്ലയാണ്. നമുക്ക് നമ്മുടെ ഒരു സ്ട്രെങ്തിനനുസരിച്ച് സീറ്റുകൾ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്വാഭാവികമാണല്ലോ. ഞങ്ങൾ മത്സരിച്ച സീറ്റ് ചിലപ്പോൾ CPI ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. അപ്പോൾ നമ്മൾ ഈ മുന്നണി മാറി വന്നപ്പോൾ ഒരു പ്രായോഗിക പ്രശ്നം അതിനകത്തുണ്ട്. അപ്പം ഒരു ആനുപാതികമായ കുറച്ച് വിട്ടുവീഴ്ച ഞങ്ങളും ചെയ്യേണ്ടി വരും. കുറച്ച് വിട്ടുവീഴ്ച ഇടതുപക്ഷ മുന്നിലുള്ള നേതാക്കന്മാരും അവിടുത്തെ പാർട്ടികൾ CPI-ഉം CPM-ഉം
മറ്റ് ഘടകകക്ഷികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സി പി ഐ ആനുപാതികമായി അവരുടെ സീറ്റിൽ താഴോട്ട് വരണം, ആ സി പി എമ്മും ആനുപാതികമായി താഴോട്ട് വരണം. അങ്ങനെ മൂന്ന് പേരൂടെ ശ്രമിച്ചാലേ ഉള്ളൂ ഇതൊരു ബാലൻസ്ഡായി ഒരു പാർട്ടിക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയൂ. ഓക്കെ, ആർ പി വിനോദ് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, സി പി ഐ ആണോ പ്രശ്നമുണ്ടാക്കുന്നത്? എൽ ഡി എഫിൽ പ്രധാനപ്പെട്ട പ്രശ്നം സുരേഷ്, ഇപ്പോൾ സി പി ഐയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസ് പക്ഷവും തമ്മിലുള്ള കടുത്ത നേർത്ത് നേർ അവർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇരു കക്ഷികളും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടും എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥികൾ പോലും ഇതുവരെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചില്ല. പ്രധാനമായും രണ്ട് സ്ഥലങ്ങളിലാണ് തർക്കം രൂക്ഷമായി നിലനിൽക്കുന്നത്. ഒന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പാലാ മുനിസിപ്പാലിറ്റിയിലുമാണ്. ഇവിടെ സി പി ഐ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് എൽ ഡി എഫ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആവശ്യപ്പെട്ടെങ്കിലും എൽ ഡി എഫ് സി പി ഐ അതിന് തയ്യാറല്ല. ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് 7 സീറ്റ് വേണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ 7 സീറ്റ് കൊടുക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിന് കൃത്യമായ സീറ്റ് വിഭജനം കൊടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പാലാ മുനിസിപ്പാലിറ്റിയിലും 5 സീറ്റുകൾ സി പി ഐ ചോദിക്കുന്നു. പക്ഷേ സി പി എമ്മും കേരള കോൺഗ്രസും 3 സീറ്റുകൾ നൽകാമെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൽ ഡി എഫിലെ രണ്ടാം കക്ഷിയായ കക്ഷിയെ അറിയപ്പെടുന്ന സി പി ആണ്. പക്ഷെ കോട്ടയത്തേക്ക് എത്തുമ്പോൾ കേരള കോൺഗ്രസ് വന്നതോടുകൂടി അവരുടെ ആ രണ്ടാം സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന വലിയ ആശങ്ക സി പി ഐക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. ഏറ്റവും സുപ്രധാനമായ കാര്യം കഴിഞ്ഞ ദിവസം പാലാ മുനിസിപ്പാലിറ്റിയിലെ സീറ്റ് വിഭജന ചർച്ചയിൽ നിന്ന് സി പി ഐ എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലാണ് എൽ ഡി എഫിന്റെ സമീപനമെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സമീപനമെങ്കിൽ പല സ്ഥലങ്ങളിലും കോട്ടയം ജില്ലയിൽ തനിച്ച് മത്സരിക്കാനുള്ള തനിച്ച് മത്സരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് പാലയിലെ എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് സി പി ഐ നേതാക്കളെ ഇറങ്ങിപ്പോയത്. ഏതായാലും ഇന്ന് കോട്ടയത്ത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് നടക്കുകയാണ്. നിർണായക യോഗമാണ്. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നു. ഇതിലൊരു സമവായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ഈ എൽ ഡി എഫിന്റെ വിമത സ്ഥാനാർത്ഥികൾ സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്ന സൂചനയാണ് സി പി ഐ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തിന്റെ വക്താക്കളായി സി പി എം മാറുന്നു എന്ന വലിയ ആക്ഷേപവും സി പി ഐ ഉന്നയിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ സി പി എം കേരള കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരള സി പി എം തന്നെ അത് അക്കോമഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സി പി എം തന്നെ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അല്ലാതെ സി പി ഐയുടെ സീറ്റുകൾ എടുത്ത് കൊടുക്കാനാകില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഒരു തർക്കം ഒരു പക്ഷേ ഇനിയും നീണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ പോകാനുള്ള സാധ്യതയും ഈ സി പി ഐയുടെ പരസ്യ പ്രതിഷേധത്തിന് ഒരു വിരൽ ചൂണ്ടുകയാണ് സുരേഷ്. ശരി വിനോദ്. വിനോദാണ് കോട്ടയത്തെ കേരള കോൺഗ്രസ് എം, എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി ഐ തർക്കത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ജൂലിയറ്റ്, എന്തായാലും ലീഗിന്റെ നിർണായക യോഗമുണ്ട്. കമറുദ്ദീനെ ഇന്ന് കൈവിടുമോ എന്നുള്ള കാര്യത്തിൽ ഏകദേശ സൂചന ഇന്ന് അറിയാൻ കഴിയും. നമ്മൾ നേരെ ഇനി പോകുന്നത് കോഴിക്കോടേക്കാണ്. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ലീഗിന്റെ യോഗത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട സംശയം കമറുദ്ദീനെതിരെയും കെ എം ഷാജിക്കെതിരെ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. കമറുദ്ദീനെതിരെ ഇത്രയും കേസ് വരികയും അകത്താകുകയും ചെയ്തിട്ടും പാർട്ടി നടപടി എടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തായിരിക്കും ഇന്ന് ലീഗ് യോഗത്തിന്റെ തീരുമാനമായി പ്രതീക്ഷിക്കാൻ കഴിയുക? സുരേഷ്, ലീഗ് യോഗത്തിൻ്റെ അജണ്ട പ്രധാനമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനമാണ്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് കോൺഗ്രസുമായി വടക്കൻ കേരളത്തിൽ ഏറെക്കുറെ ധാരണയായെങ്കിൽ പോലും തെക്കൻ കേരളത്തിൽ ലീഗിന് നൽകിയ സീറ്റുകളിൽ പോലും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നുള്ള ആക്ഷേപം ലീഗിനുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലും മറ്റും 6 സീറ്റ് നൽകിയപ്പോൾ 4 സീറ്റുകളിലും കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നു. കൊല്ലത്ത് അർഹിക്കുന്ന സീറ്റുകൾ നൽകിയിട്ടില്ല, പത്തനംതിട്ടയിൽ അർഹിക്കുന്ന സീറ്റുകൾ നൽകിയിട്ടില്ല. ഇങ്ങനെയുള്ള പരാതിയാണ് ലീഗിനുള്ളത്. മലബാറിൽ ലീഗ് വലിയ പരിഗണന കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട് അവർക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ, പക്ഷേ തിരിച്ച് അത്ര ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ലീഗിനുള്ളത്. ഇക്കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ കെ എം ഷാജി പ്രശ്നവും ഒപ്പം കമറുദ്ദീനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരായ അല്ലെങ്കിൽ നടപടിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നാണ് ലീഗ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഷാജഹാൻ, ഒരു കാര്യം കൂടി, കെ എം ഷാജിയുടെയും എം സി കമറുദ്ദീന്റെയും കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞത് നിവൃത്തികേടുകൊണ്ടാണ് എന്ന് രാഷ്ട്രീയമായി ലീഗ് വിമർശിക്കുമ്പോൾ, അത് ധാർമ്മികതയുടെ പേരിലാണെങ്കിലും ഈ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു കേസിൽ പ്രതിയായി അകത്തു പോയ വ്യക്തിയെ പാർട്ടി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ആവർത്തിച്ച് മറുപടി പറയേണ്ടി വരില്ലേ ലീഗ്?
തീർച്ചയായും ലീഗ് നേതാക്കളോട് ഇന്നലെയും ഇക്കാര്യം ചോദിച്ചിരുന്നു. ഒരുപക്ഷെ ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയും കെ പി എ മജീദും ഇതുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനം നടത്തിയിരുന്നു ഈ കൊടിയേരി പുറത്തുപോയതുമായി ബന്ധപ്പെട്ട്. പക്ഷേ കൃത്യമായൊരു മറുപടി നൽകാൻ കഴിയുന്നില്ല. അത് വേറൊരു കാര്യമാണ്, ഇത് വേറൊരു കാര്യമാണ് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഇത് മയക്കുമരുന്ന് കേസാണ്, മറ്റത് നിക്ഷേപമായി ബന്ധപ്പെട്ട് ബിസിനസ് പൊളിഞ്ഞതാണ് തുടങ്ങിയ കാരണങ്ങളാണ് നേരത്തുന്നത്. ഷാജിക്കെതിരെയാകട്ടെ, ഷാജിക്കെതിരെ ഒരു കേസില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഷാജിക്കെതിരെയുള്ളത് അന്വേഷണം മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഷാജിയെ പ്രതിയാവുകയാണെങ്കിൽ അപ്പോൾ നോക്കാം എന്നുള്ളൊരു നിലപാടിലേക്കാണ് അവർ പോകുന്നത്. ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കേസുകളിലും, ഷാജിയുടെയും കമറുദ്ദീൻ്റെയും കേസുകളിലും എന്തെങ്കിലും നടപടി തൽക്കാലം ഉണ്ടാകില്ല എന്നുള്ള സൂചന തന്നെയാണ് അവർ നൽകുന്നത്. ശരി ഷാജഹാൻ, നേരത്തെ വിനോദ് റിപ്പോർട്ട് ചെയ്തത് കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും തമ്മിലുള്ള തർക്കം ഇടതുമുന്നണിക്ക് കീറാമുട്ടിയാകുന്നു എന്നുള്ളതാണ്. അത് കോട്ടയത്ത് മാത്രമായി ഒതുങ്ങുമോ എന്നുള്ള സംശയമുണ്ട്. മധ്യകേരളത്തിൽ പലയിടത്തും പ്രത്യേകിച്ച് കൊച്ചിയിലും ആ സൂചനകൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അതടക്കം കൊച്ചിയിൽ യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും വരും ദിവസങ്ങളിലും വലിയ വാർത്തയാവാൻ സാധ്യതയുള്ളതാണ്. അഭിലാഷ് ജി നായർ ചേരുന്നു. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ആദ്യം നമുക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കൊച്ചി കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും വന്നാൽ സൗമിനി ജയൻ സ്വയം പിന്മാറിയതാണോ അതോ സൗമിനി ജയനെ വീണ്ടും മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചതാണോ? വീണ്ടും ഒരിക്കൽ കൂടി യു ഡി എഫിന് അഥവാ ഭരണം കിട്ടുകയാണെങ്കിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി നേരത്തെ കണ്ടതുപോലെയുള്ള നാടകീയമായ രംഗങ്ങൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടി വരുമോ? സുരേഷ്, സൗമിനി ജയിൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നൊരു സൂചന അവർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയത് പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കും എന്നായിരുന്നു. പക്ഷേ അവർക്ക് സീറ്റ് നൽകാൻ കോൺഗ്രസിനടക്കം താല്പര്യമുണ്ടായിരുന്നില്ല. അത്തരമൊരു സന്ദേശം കോൺഗ്രസിൽ നിന്നും സൗമിനി ജയിന് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഭിന്നത സൗമിനി ജയിനില്ല. കാരണം കൂടുതൽ പരിഗണന ഒരുപക്ഷെ പാർട്ടിയിലോ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലോ അവർക്ക് നൽകാം എന്നൊരു വാഗ്ദാനം കോൺഗ്രസിൽ നിന്നും സൗമിനി ജയിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ വലിയ പൊട്ടിത്തെറിയൊന്നും ഇല്ലാതെയാണ് എറണാകുളത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ രാത്രി പുറത്തിറക്കിയത്. പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് പല മുൻകാല തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ പല പ്രശ്നങ്ങളും ഉയരാറുണ്ട്. പക്ഷെ അത്തരം ഒരു സാഹചര്യം ഇത്തവണ ഇല്ല. എങ്കിൽ പോലും നമ്മൾ ഈ പട്ടിക പരിശോധിച്ചാൽ മുതിർന്ന നേതാവായ മുൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ വേണുഗോപാൽ വീണ്ടും മത്സരരംഗത്തുണ്ട് എന്നതാണ് ശ്രദ്ധേയം. വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ വീണ്ടുമുള്ള ഒരു സാന്നിധ്യം. അദ്ദേഹം പലവട്ടം കോർപ്പറേഷനിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. പലപ്പോഴും മേയറാകാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ഇത്തവണയും മേയർ സ്ഥാനാർത്ഥിയായി ആ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വേണുഗോപാൽ മത്സരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇന്നലെ ഇക്കാര്യം ഡി സി സി പ്രസിനോടക്കം തന്നെ മാധ്യമപ്രവർത്തക വാർത്താസമ്മേളനത്തിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ആരെയും മേയർ സ്ഥാനാർത്ഥിയായി യു ഡി എഫോ കോൺഗ്രസോ ഉയർത്തിക്കാട്ടുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ കെ പി സി സിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും മത്സര രംഗത്തുണ്ട്. ഇത്തരത്തിൽ ചില മുതിർന്ന നേതാക്കളും ഒപ്പം തന്നെ നിലവിലെ കൌൺസിലർമാരും രംഗത്തുണ്ട്. പക്ഷേ സൗമിനി ജയിന്റെ പേര് ഈ ലിസ്റ്റിലില്ല എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ അതൊരു വിവാദമല്ല, താൻ സ്വയം മാറി നിൽക്കുകയാണെന്നൊരു സൂചന തന്നെയാണ് സൗമിനി ജയിൻ നൽകിയത്. പക്ഷേ സൗമിനി ജയിൻ ഇക്കാര്യം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് 10 മണിക്ക് ശേഷം അവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിലും ഒപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും കൂടുതൽ പരിഗണന അവർക്ക് ലഭിക്കും. അത്തരമൊരു സന്ദേശം കോൺഗ്രസിൽ നിന്നും സൗമിനി ജയിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രതിഷേധം സൗമിനി ജയിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഇപ്പോൾ കരുതുന്നില്ല. അഭിലാഷ്, ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും എൽ ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ച് സി പി എം സി പി ഐ തമ്മിലുള്ള തർക്കം കൊച്ചിയിലുണ്ടോ? എറണാകുളത്ത് ഇപ്പൊ കോട്ടയത്ത് മാത്രമാണ് ഇത്തരമൊരു വലിയൊരു തർക്കത്തിന്റെ സൂചനകളുള്ളത്. എറണാകുളത്ത് എൽ ഡി എഫിന്റെ സീറ്റ് വിഭജനം ഏറെക്കുറെ പൂർത്തിയായി. രണ്ട് സീറ്റാണ് ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകിയത്. അവർ ആവശ്യപ്പെട്ട സീറ്റുകൾ തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് സി പി ഐയുമായിട്ടോ അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗവുമായിട്ടോ ഒരു തർക്കം എൽ ഡി എഫിലില്ല. പക്ഷേ ഇത്തരം ഒരു പ്രശ്നം ഇപ്പോൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത് കോട്ടയത്താണ്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ പാലാ നഗരസഭ കേന്ദ്രീകരിച്ചുമാണ്. അവിടെയെല്ലാം തന്നെ സി പി ഐയുടെ അവരുടെ ഒരു സീറ്റുകൾ കുറയുന്നു എന്നൊരു ആശങ്കയാണ് സി പി ഐ പ്രധാനമായി ഉന്നയിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗമാകട്ടെ യു ഡി എഫിൽ തങ്ങൾക്ക് ലഭിച്ചിരുന്ന പരിഗണന, അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിന് നിലവിൽ യു ഡി എഫിൽ ലഭിക്കുന്ന പരിഗണന, അതേ പരിഗണനയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതലോ എൽ ഡി എഫിൽ തങ്ങൾക്ക് വേണം എന്നാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ വാദം. അതുകൊണ്ട് സി പി ഐയും ഒപ്പം തന്നെ സി പി എമ്മും ഒരേപോലെ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് അല്പം മുമ്പ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം സംസാരിച്ചത്. പക്ഷേ അത്തരമൊരു വിട്ടുവീഴ്ച ചെയ്യുവാൻ സി പി ഐ തയ്യാറല്ല എന്നതാണ് കോട്ടയത്തെ ഒരു പ്രശ്നം. ഈ കോട്ടയത്തെ ഒരു പ്രശ്നം ഒരുപക്ഷെ ജില്ലയിൽ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാലാ നഗരസഭയിലടക്കം തന്നെ സി പി ഐ പിണങ്ങി മാറി നിൽക്കുകയാണ്. തങ്ങൾ തനിച്ചു മത്സരിക്കുമെന്നുവരെ സി പി ഐയുടെ നേതാക്കൾ ഒരു ഘട്ടത്തിൽ ഈ ചർച്ചയ്ക്കിടെ ഭീഷണി മുഴക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി, ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം കാനം രാജേന്ദ്രൻ കൂടി പങ്കെടുക്കുന്ന ഒരു യോഗം കോട്ടയത്തുണ്ട്. ആ യോഗം സ്വാഭാവികമായിട്ടും ഈ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഭാവി നീക്കങ്ങൾ എന്താ എന്ന കാര്യത്തിൽ നിർണായകമായിരിക്കും. സുരേഷ്.
അഭിലാഷ്, ഈ കോടതി വിധിക്ക് പുറത്ത് ഒരു സമവായം സഭാ തർക്കത്തിൽ ഉണ്ടാക്കാൻ സർക്കാർ പലതവണ ശ്രമിച്ചിരുന്നു. പക്ഷേ ഓർത്തഡോക്സ് സഭ അസന്നിഗ്ധമായി നിലപാട് വ്യക്തമാക്കി മാറിയതോടെ ഈ സമവായം എന്നത് ഒരു അടഞ്ഞ അധ്യായമായി മാറുകയാണ്. സുരേഷ്, ഈ മലങ്കര സഭാ തർക്കത്തിൽ വളരെ നിർണായകമായ ഒരു നീക്കമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു വന്നത്. അതായത് രണ്ട് വിഭാഗത്തെയും ഒരുമിച്ചിരുത്തി പ്രശ്നപരിഹാരത്തിനായി ശ്രമം നടത്തുക. മുഖ്യമന്ത്രി തന്നെ ഇതിന് മുൻകൈയടക്കുന്നു. തുടക്കത്തിൽ വളരെ ആശാവഹമായ ഒരു പുരോഗതി ചർച്ചയിൽ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി രണ്ട് കൂട്ടരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടു, പിന്നീട് ഒരുമിച്ചും രണ്ട് വിഭാഗവുമായി കണ്ടു. പക്ഷേ ഈ ചർച്ച മുന്നോട്ട് പോകുന്ന അതേ സമയത്താണ് ഈ കോതമംഗലം പള്ളിയിലടക്കം തന്നെ ചില അവകാശങ്ങളുമായി ഓർത്തഡോക്സ് വിഭാഗം മുന്നോട്ട് വരികയും കോടതിയുടെ നിർദ്ദേശം വരികയും ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഇത്തരമൊരു ചർച്ച നടക്കുന്നതിനാൽ തൽക്കാലം കാത്തിരിക്കാം എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തതാണ് ഈ ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രകോപിപ്പിച്ചത്. കാരണം ചർച്ച നടക്കുന്നുണ്ട്, ചർച്ച നടക്കുന്നതും ഈ പള്ളിയിൽ വിധി നടപ്പാക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത്തരമൊരു ഉപാധി ചർച്ചയ്ക്കിടെ ഒരു ഘട്ടത്തിലും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല, തങ്ങൾ അത് അംഗീകരിച്ചിട്ടുമില്ല. തങ്ങൾ അംഗീകരിക്കാത്ത ഒരു ഉപാധിയാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത് എന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പരാതി. ആ സാഹചര്യത്തിൽ ഇനി ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. കാരണം ചർച്ചയിൽ പറയാത്ത പല ഉപാധികളും സംസ്ഥാന സർക്കാർ തന്നെ കോടതി ഹൈക്കോടതിയെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സർക്കാരിൽ ഇക്കാര്യത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഇനി ചർച്ചയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് ഓർത്തഡോക്സ് വിഭാഗം മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാട്. സംസ്ഥാന സർക്കാരാകട്ടെ ഈ പ്രശ്നം പരമാവധി നീട്ടിക്കൊണ്ടു പോകാനാണ് പ്രധാനമായും ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സാഹചര്യത്തിൽ കോതമംഗലം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട പള്ളി പിടിച്ചെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല. പക്ഷേ ഓർത്തഡോക്സ് സഭ ഇങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ മലങ്കര സഭാ തർക്കത്തിന്റെ പരിഹാരത്തിന്റെ പൂർണ്ണമായും അത് വഴിമുട്ടിയ ഒരു സാഹചര്യം, ഒരു ഒത്തുതീർപ്പിലേക്ക്, ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ ഇനി പോകില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെ വീണ്ടും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ വീണ്ടും കോടതി വഴിയുള്ള പ്രശ്നപരിഹാരം മാത്രമേ ഉണ്ടാകൂ. അത് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും, എത്രത്തോളം പല പല സ്ഥലങ്ങളിലടക്കം തന്നെ പല സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊരു പക്ഷേ ഇനിയും വരുന്ന ആളുകളിലും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. രണ്ട് വിഭാഗവും ചർച്ചയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് വേണം പറയുവാൻ. സുരേഷ്, ഓക്കെ, നന്ദി അഭിലാഷ്. പോപ്പുലർ ഫിനാൻസിന്റെയും എം സി കമറുദ്ദീൻ എം എൽ എയുടെ നിക്ഷേപ തട്ടിപ്പിന്റെയും ഒക്കെ വാർത്തകളാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ വലിയൊരു തട്ടിപ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കാൽ നൂറ്റാണ്ട് എന്ന പരമ്പരയിലെ ഇന്നത്തെ കഥ. പേര് ആടത്തേക്ക് മാഞ്ചി. ആടുകളെ വാങ്ങി വളർത്തിയാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് കുറേ വിരുതന്മാർ മലയാളികളെ വിശ്വസിപ്പിച്ച കഥയാണിത്. ഇത്തരം പരസ്യങ്ങളായിരുന്നു പത്തങ്ങളായ പത്രങ്ങളിൽ മുഴുവൻ. 1000 രൂപയെങ്കിലും ആടിനായി മുടക്കിയാൽ 5 വർഷം കൊണ്ട് 20 ഇരട്ടിയാകും. നിങ്ങൾക്കായി തമിഴ്നാട്ടിലെ വിശാലമായ ആട് ഫാമുകളിൽ കമ്പനി തന്നെ ആടുകളെ വളർത്തും. അവിടെ പെട്ടെന്ന് വലുതാകുന്ന വിദേശ ഇനം ആടുകൾ വിറ്റാൽ വൻ ലാഭം. പോരാത്തതിന് ആടിൻ്റെ തലച്ചോറിൽ നിന്ന് പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന്, കൊമ്പിൽ നിന്ന് മൈക്ക, വിസർജ്യത്തിൽ നിന്ന് മീൻതീറ്റ, എല്ലാം മലയാളി വെള്ളം തൊടാതെ വിഴുങ്ങി. അളകനന്ദ ഫാം ട്രസ്റ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ക്യൂ നിന്നു. ഇങ്ങനെ ഒരു പരസ്യം കണ്ടു. അപ്പോൾ നിരന്തരമായിട്ട് പരസ്യം കണ്ടപ്പോൾ ഒരു വിശ്വാസമാണ്, അതിനെ അന്വേഷിക്കാൻ വേണ്ടി നേരിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് പേരെ കണ്ടു. അപ്പോൾ പിന്നെ ഇവരൊക്കെ ചേരാനുള്ള അവൻ്റെ കൂട്ടത്തിൽ ഇവിടെ ചേർന്നു. മൊത്തം 2-3 ആയിട്ട് 6000 രൂപ കിട്ടുന്നുണ്ട്. ഞാൻ കൃഷിക്കാരനാണ്. ഇനി ആട് വേണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ തേക്കോ മാഞ്ചിയമോ വളർത്താം. അതും തരും ലക്ഷങ്ങൾ. പണം തരാമെന്നത് വെറും വാക്കല്ല. 5 വർഷത്തിന് ശേഷമുള്ള ചെക്ക് ഇപ്പോൾ തന്നെ കയ്യിൽ വെച്ച് തരും. 3000 രൂപയാണ് അടച്ചത്. അപ്പോൾ അതിന് വന്നിട്ട് അവർ ചെക്ക് വന്നു. അപ്പോൾ 1,20,000 രൂപ 5 വർഷം കഴിയുമ്പോൾ കിട്ടി വന്നു. പക്ഷേ തമിഴ്നാട്ടിലെങ്ങും ഈ പറയുന്നത് പോലെ ആടുമില്ല ഫാമുമില്ലെന്ന വാർത്ത എങ്ങനെയോ ചോർന്നു. വാർത്തയായി, പോലീസ് കേസായി, കമ്പനി ഉടമകൾ ജയിലിലുമായി, പിന്നെ ജാമ്യമെടുത്ത് പുറത്തിറങ്ങി. അറസ്റ്റ് വാറണ്ട് ഉണ്ട്, അവർ ജാമ്യം എടുത്തിട്ടില്ല, ഉടനെ ജാമ്യം എടുക്കും. എല്ലാവരും അറസ്റ്റാവും ഒന്നിന്റെ ഭാര്യ കൂടിയാണ്. അങ്ങനെ അത് വലിയ മാനസിക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നു. 2 ദിവസത്തിൽ അവർക്ക് ജാമ്യം കിട്ടും, അവർ ജാമ്യം കോടതി ഹാജരാക്കും. ഇനിയാണ് കഥയുടെ ആന്റി ക്ലൈമാക്സ്. ഒരു കേസിലും പ്രധാന പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിച്ചില്ല. പലരും കേസിന് പോയില്ല. കേസിന് പോയതിൽ മിക്കതും കോടതിക്ക് പുറത്ത് തീർപ്പായി. ശേഷിച്ചവയിൽ കമ്പനി ഉടമകൾ വാദിച്ചു ജയിച്ചു. നിക്ഷേപത്തിന്റെ നഷ്ടസാധ്യതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കരാറുകളിൽ ഉണ്ടായിരുന്നത്രേ. പലർക്കും നഷ്ടപ്പെട്ടത് ജീവിത സമ്പാദ്യം മുഴുവനുമായിരുന്നു. പണം പോകാത്തവർക്ക് കളിയാക്കി പറയാൻ ഒരു പുതിയ പ്രയോഗം. ആട് തേക്ക് മാഞ്ചിയം.
ഇന്ന് ദീപാവലിയാണ്, ശിശുദിനമാണ്, ലോക പ്രമേഹ ദിനമാണ്. അങ്ങനെ ആഘോഷിക്കാനും കരുതലോടെ ഇരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരുപാട് സന്ദേശങ്ങളുള്ള ഒരു ദിവസമാണ്. പക്ഷേ ഈ കാൽനൂറ്റാണ്ട് എന്നുള്ള റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ എത്ര തവണ പറ്റിക്കപ്പെട്ടാലും മലയാളി പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ആടുതേക്കും അഞ്ചിയും മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എത്രമാത്രം ഡസൻ കണക്കിന് നിക്ഷേപ തട്ടിപ്പുകളിൽ സാധുക്കളായ ആളുകൾ ഈയാമ്പാറ്റുകളെ പോലെ ഇരകളായി മാറുന്ന കഥകൾ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അത്തരം തട്ടിപ്പുകളുടെ ഒന്നും ചതിക്കുഴിയിൽ വീഴാത്ത കരുതലോടെയുള്ള യാത്രയ്ക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ നമസ്തേ കേരളത്തിൻ്റെ വർത്തമാനം ഇവിടെ പൂർത്തിയാകുന്നു. ഇനി നമ്മുടെ ചുറ്റുവട്ട കാഴ്ചകളും ചുറ്റുവട്ട വർത്തമാനങ്ങളുമാണ്.